ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ റെസിപ്പി ഇതിനൊന്ന് മുറിച്ച് അങ്ങോട്ട് നല്ല വരട്ടിയെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് കഴുകി വൃത്തിയാക്കി കേട്ടോ ആ ചോരൻ്റെ അതൊക്കെ പോക്കിയിക്കണ് പിന്നെ കട്ടിങ് ബോർഡൊക്കെ എടുത്തുകാണ്ട് കുറച്ച് അധികം ചെറിയുള്ളി എടുത്ത് കാണ്ട് തൊലി അളഞ്ഞ് വെച്ചിന് അപ്പോൾ അതൊന്ന് മുറിച്ച് ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ മുറിച്ചെടുത്ത് അത് ബൗളിലേക്കെ കെട്ടെടുക്കുകയാണ് ഞാൻ ആ സാധനത്തിനൊന്ന് മുറിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നല്ലോണം ചിരിച്ച് ചെരിച്ച് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അതും മുറിച്ച് അത് ഞാൻ ബൗളിലേക്ക് ഇട്ടു കൊടുത്ത് അതിൻ്റെ കായം തേച്ച് പിടിപ്പിക്കണല്ലോ അപ്പോൾ അതേപോലെ ആണ് ഞാൻ മുറിച്ചെടുത്തത് കിട്ടോ അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരട്ടോ അങ്ങനെ ഞാനിതൊക്കെ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കുരുമുളക് പെരിഞ്ചിരി ഇതൊക്കെ കൂട്ടിയ ഒരു കായാണിത് പച്ചമുളക് ആ പൊടി കൂട്ടാതെ എടുത്തതാണ് ആദ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിതൊക്കെ ഇതേപോലെ നല്ലോണം കുറച്ചെടുക്കുന്നത് അങ്ങനെ പാനൊക്കെ വെച്ചെടുത്ത് ഇനി ഇത് റെഡിയാക്കിയെടുക്കാം അല്ലേ അപ്പോൾ പാനൊക്കെ വെച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കുന്നത് എന്നിട്ട് ഞാൻ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതൊന്ന് ഏകദേശം താളി വരും അതിലേക്ക് നമ്മളെ കായം തേച്ച് വെച്ചാൽ ആ ഒരു സാധനം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടെടുത്തിട്ട് അതിലേക്ക് പിന്നെ കുരുമുളക് പൊടി അതേപോലെ പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾ പൊടി കുറച്ച് ഉപ്പും പൊടി ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്ത് കണ്ട് നല്ലോണം മിക്സാക്കി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ കഴിയണത് ഷെയർ ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ വീഡിയോസാണ് ഞാനിടല് രണ്ട് മിനിറ്റിൻ്റെ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആണ് ഇടയിൽ ഇട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ഇട്ടുകഴിഞ്ഞ് ഞാനത് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം കണ്ടിട്ട് മനസ്സിലാവുണ്ടോ ഇതിൻ്റെ മുടകൾ കണ്ടോ മുടകളൊക്കെ പുറത്തേക്ക് വന്നാണ് സത്യം പറയട്ടെ ഇത് പഞ്ഞിമീനാട്ടോ ഇത് കോലിമീൻ്റെ പഞ്ഞിമീൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ആ മുടകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിന് മുടകളാണ് ഉണ്ടാവുക കേട്ടോ നമ്മൾ മത്തിൻ്റെ ഐലൻ്റെ ഒക്കെ മറ്റുള്ള മീനിൻ്റെ പഞ്ഞി ഏട്ടമീൻ്റെ മാതിരി പക്ഷേ മുട വലുതാവൂല അത് ഇങ്ങനെ ഉണ്ടാവുക ഏട്ടമീൻ്റെ അതിൽ വലിയ മുട ആവൂല കേട്ടോ അപ്പോൾ അത് മുണ്ട തരി തരി തരിയായിട്ട് വന്ന് കിടക്കണ്ടീലേ ഇപ്പം പാനിലൊന്നായിട്ട് തരി ചെറിയ ചെറിയ മണികളായിക്കണ് അപ്പോൾ എന്തെക്കണ ഇങ്ങനെ കായ്ക്കണ് നല്ല വെള്ളമൊക്കെ വറ്റി വന്ന്ക്കണ് കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതെന്താ കാണിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് പറ്റാത്തവർക്ക് അതിന് കുറച്ച് മുളകും കൂടി ഇട്ട് എടുത്തുകാണ്ട് വെളിച്ചെണ്ണം വെച്ചുകൊണ്ട് ഒന്നും കൂടി ഇതേപോലെ ആക്കി ആക്കിയെടുത്താൽ മതി ഇതാണ് പിന്നെയും ടേസ്റ്റ് ഇട്ടോ മറ്റേക്കാട്ടിയും ഇതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അസലാമലൈക്കും